ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ടി കെ ടി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ വരട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ചിക്കൻ വരട്ട് എൻ്റെ സ്പെഷ്യൽ ചിക്കൻ വരട്ട് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇതിന് സ്പെഷ്യൽ എന്ന് പറയുന്നത്. സാധാരണ വരട്ടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് 1 കിലോ അളവിൽ ചിക്കനാണ്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, വലിയ ജീരകം എന്നിവ അരച്ച പേസ്റ്റും പിന്നെ കറിവേപ്പിലയാണ് നമ്മൾ മെയിനായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വലിയുള്ളിയോ വേറെ ഉള്ളികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചെറിയ ഉള്ളി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വരട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ വരട്ടിലൂടെ നമ്മൾ ചെറിയ ഉള്ളികൾ തന്നെയാണ് ആഡ് ചെയ്യാറുള്ളത്. ഇതും അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചിക്കൻ ഒന്ന് ഒരു മൺകലത്തിലോട്ട് മാറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കറിവേപ്പിലയും ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ, അതായത് നമ്മുടെ ചില്ലി പൗഡർ, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കൂടുതൽ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാദാ ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ടെർമറിക് പൗഡറും ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ നമ്മുടെ പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചിക്കന് കുഴച്ചെടുക്കുക. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കൊന്നും പിടിച്ചു വരുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചിക്കനിലോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വരട്ടിൻ്റെ ടേസ്റ്റ് മാറും. അപ്പം നിങ്ങൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നമ്മുടെ ഈ ഒരു ചിക്കന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഏകദേശം കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ സ്റ്റൗവിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ, അതായത് ലോ ഫ്ലെയിം വേണ്ട, നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. എന്നിട്ട് നമുക്ക് ചിക്കൻ നല്ല പോലെ വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ചിക്കൻ ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് നമ്മുടെ ചിക്കന് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ചിക്കൻ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ്, സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് വരുന്നത് നമ്മുടെ ക്യാപ്സിക്കം ഇതുപോലെ അരിഞ്ഞതും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന മല്ലിച്ചപ്പ് ഇതുപോലെ അരിഞ്ഞതും നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് നല്ല പോലെ ഒന്ന് ഇളക്കി ഈ ഒരു ക്യാപ്സിക്കം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവുന്നത് വരെ ഒന്ന് വേവിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വരണം കേട്ടോ. കുക്കായി വന്നതിന് ശേഷം മാത്രമാണ് നമ്മളിവിടെ നമ്മുടെ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയില് ആവശ്യത്തിന് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. സാധാരണ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാതിരിക്കുക. നമ്മളിവിടെ ക്യാപ്സിക്കം ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ചിക്കന് മാറ്റി വെക്കാം. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ വരട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉഗ്രൻ ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ചിക്കൻ വരട്ടിലോട്ട് നമ്മൾ കൊറിയാണ്ടർ പൗഡർ ഇടാറുണ്ട്. ഇതിൽ കൊറിയാണ്ടർ പൗഡറൊന്നും ഇട്ടിട്ടില്ല. നമ്മുടെ ചപ്പാത്തിക്ക്, നമ്മുടെ അപ്പത്തിന്, അതുപോലെ തന്നെ ചോറിനും നല്ല ടേസ്റ്റാണ്. ഒരു വെറൈറ്റി ആയിട്ട് നമ്മുടെ ആ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ചുവ കൂടെ വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയായിരുന്നു നമ്മുടെ ചിക്കൻ വരട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.